നമസ്കാരം ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരു പ്രതി പോലീസിനോട് തൻ്റെ കുറ്റകൃത്യം താൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പ്രതിക്ക് അനുകൂലമാകുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും പ്രതി ഇത് പറയുക ഞാനിത് പറയാൻ കാരണം വളാഞ്ചേരിയിലെ രക്തസാക്ഷിയായ സുബീറ ഫർഹത്ത് എന്ന പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതെയാക്കിയ നരാധമൻ അൻവർ പോലീസിനോട് ആദ്യം പറഞ്ഞിരുന്നത് മുഖം ശ്വാസം പൊത്തിപ്പിടിച്ച് ഞാൻ അവരുടെ ജീവൻ ഇല്ലാതെയാക്കി അങ്ങനെ സ്വർണം എടുത്തു എന്നാണ് ഇതാണ് നമ്മളെല്ലാവരും പത്രങ്ങളിൽ കണ്ടത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് പക്ഷേ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജിൽ നടത്തിയ രാസപരിശോധനയിൽ ഇയാൾ പറയുന്നത് കാരണം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഈ പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതെയാക്കാൻ ഇയാൾ ഉപയോഗിച്ച് കഴുത്ത് മുരുക്കിയിട്ടുണ്ട് എന്നതാണ് കാരണം ഈ പെൺകുട്ടിയുടെ ശരീരം രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൽ കയറിൻ്റെ അംശങ്ങൾ കിട്ടിയിട്ടുണ്ട് കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്കായി പെൺകുട്ടിയുടെ മറ്റു വസ്ത്രങ്ങൾ ശരീരഭാഗങ്ങൾ ഇതെല്ലാം രാസപരിശി ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുമുണ്ട് ഏതായാലും അതിൽ കൂടി വിവരങ്ങൾ ലഭിച്ചാലാണ് ഇയാൾ എങ്ങനെയാണ് ഈ കുട്ടിയുടെ ജീവൻ ഇല്ലാതെയാക്കിയെന്നു മനസ്സിലാവും ഇയാൾ പറയുന്ന ഒരു റീസണും ഇയാൾ പറയുന്ന ഒരു കാര്യവും കേട്ടിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ഈ ഒരു നരാധമനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് വെറും മൂന്നര പവന് വേണ്ടിയിട്ടാണ് സുബീറ ഫർഹത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതെയാക്കിയെന്നാണ് ഇയാൾ പറയുന്നത് ആ പറയുന്ന രീതിയും എങ്ങനെയാണ് ഈ മറ്റും ഇണ്ട ശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടി വായുമൂക്കും ഒന്നാകെ പൊത്തിപ്പിടിച്ചു അതോടുകൂടി അവളുടെ ജീവൻ ഇല്ലാതെയായി എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും കള്ളമാണെന്ന് തെളിയിക്കുകയാണിപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളുടെ വാക്കുകൾ മുഴുവനും വിശ്വസിക്കാൻ കൊള്ളില്ല ആ വീട്ടുകാരെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അറിയാം ആ നാട്ടിലും വീട്ടിലുമെല്ലാം വളരെയധികം സുസമ്മതനും നാട്ടുകാർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്ന ആളാണ് ഈ പ്രതിയായ അൻവർ അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും എന്തിനും ഇറങ്ങി വരുന്ന ഒരാൾ ആ ആളിൽ നിന്നൊരു ക്രൈമുണ്ടാകുമ്പോൾ നമുക്കത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല സുബീറ ഫർഹത്തിൻ്റെ പിതാവ് കുറച്ചു കാലം നാട്ടിലാകുമ്പോൾ ഗൾഫിലായിരുന്നു അദ്ദേഹം നാട്ടിലാകുമ്പോൾ ചില മദ്രസകളിലൊക്കെ അധ്യാപകനായിട്ട് വല്യമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഈ മകളെ കാണാതായി എന്നറിഞ്ഞപ്പോഴാണ് അദ്ദേഹം നാട്ടിൽ വന്നത് അപ്പോൾ ആ നാട്ടിൽ വന്നുള്ള അന്വേഷണങ്ങൾക്കെല്ലാം ഈ അൻവർ കൂടെയുണ്ട് എല്ലാവരും കരുതിയത് അൻവർ വളരെ നല്ല സുസമ്മതനാണ് വിഭാര്യനാണ് പക്ഷേ നാട്ടുകാർക്കെല്ലാം എല്ലാ സഹായങ്ങളിലും കൂടെ ഉണ്ടാവും അത് രാഷ്ട്രീയത്തിലായാലും സാമൂഹിക കാര്യങ്ങളായാലും എല്ലാത്തിലും കൂടെയുണ്ടാവും പക്ഷേ അയാളാണ് ഈ കൃത്യം ചെയ്തത് എന്നുള്ളത് ഒരിക്കലും ആ പിതാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവനിൽ നിന്ന് ഇത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല കാരണം അവളെ കാണാതായത് മുതൽ എല്ലാ സഹായത്തിനും കൂടെ വന്നിരുന്നവനാണ് അവൻ അവൻ്റെ ഉള്ളിൽ ഇത്തരമൊരു വോൾഫ് ഒരു ചെന്നായ ഒളിച്ചിരിപ്പെന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞതേയില്ല ഇപ്പോഴും ആ ഉമ്മയുടെ കണ്ണുനീർ ചോർന്നിട്ടില്ല അവർക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല തങ്ങളുടെ തങ്ങളുടെ മകൾ ഇപ്പോഴും അവർ സ്വപ്നം കാണുന്നത് ഒരിക്കൽ തൻ്റെ മകൾ വരും ജീവനോടെ വരുമെന്നാണ് പക്ഷേ ആ യാഥാർത്ഥ്യം അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നതേയില്ല എന്തൊരു ദുരന്തമാണാലോ നോക്കൂ പലപ്പോഴും പ്രതികൾ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ കേട്ട് വിശ്വസിക്കരുത് ഇത് പറയാൻ കാരണം ഇപ്പം കാക്കനാട് കഴിഞ്ഞ ദിവസം വൈഗ എന്ന് പറയുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ പിതാവ് തന്നെ കൊന്നുകളഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും കളവാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി അയാൾ പറഞ്ഞത് എന്താണ് ഞാൻ ആ പെൺകുട്ടി എൻ്റെ സ്വന്തം മാളെ അടക്കി പിടിച്ചങ്ങണ്ട് ചേർത്തു പിടിച്ചപ്പോൾ അവൾ അതിലങ്ങട്ട് മരിച്ചു പോയതാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡിൽ നിന്ന് മദ്യത്തിൻ്റെ അംശം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇങ്ങനെ അയാൾ പറയുന്നത് മുഴുവനും കള്ളമാണ് അപ്പോൾ നമ്മൾ ഈ പ്രതിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തരുത് ശരിക്കും ഇതുപോലെയുള്ള നുണ പറയുന്ന ജനങ്ങളെ പറ്റിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കുന്ന ഇത്തരം ബോൺ ക്രിമിനലുകളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും അവർക്ക് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള നിയമ സംവിധാനങ്ങളും അതിന് സപ്പോർട്ടുമാണ് നമ്മൾ കൊടുക്കേണ്ടത് പലരും പല ആളുകളും ആവേശം കൊണ്ട് അതാക്കൂ ഇതാക്കൂ എന്നൊക്കെ പറയും പക്ഷെ അതുകൊണ്ടൊന്നും കാല ഇത്തരത്തിലുള്ള ആളുകൾ ശരിക്കും നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടാവും മാന്യന്മാരായിട്ട് നടക്കുന്ന ആളുകൾ പകൽമാന്യന്മാർ ചെറു ചെറു അറിയാം ഒരു പെൺകുട്ടി ബസ്സിൽ കയറിയാൽ നമ്മൾ മാന്യനാണെന്ന് കരുതുന്ന ഒരാളാവും ആ പെൺകുട്ടിയെ തോണ്ടുന്നത് അല്ലെങ്കിൽ എല്ലാ മോശം കാര്യങ്ങളും ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും കാണാം ഇത്തരത്തിലുള്ള പകൽമാന്യന്മാർ അപ്പോൾ നാം ഒന്ന് ഓർക്കുക ഇനി ഒരു സുബീറ ഫർഹത്ത് നമ്മുടെ നാട്ടിലില്ലാതിരിക്കണമെങ്കിൽ അങ്ങനെയൊരു ചരിത്രം അങ്ങനെയൊരു ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യണം ഇത്തരത്തിലുള്ള അമിതമായി ആവേശം കാണിക്കുന്ന വല്ലാതെ മറ്റേ ടാലൻറ്റഡ് ആണെന്ന് പറഞ്ഞ് വല്ലാതെ ആവേശം കാണിക്കുന്ന ആളുകൾ ഒരു നാളിൽ പണി പറ്റിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള സുബീറ ഫർഹത്തുമാർ ഇല്ലാതെയാവാൻ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിന് ശരിക്കും ജാഗ്രതയോടുകൂടി കൊണ്ടുപോകണം നമ്മുടെ പെൺമക്കൾ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നുള്ളത് അവരങ്ങോട്ട് ജോലിക്ക് വിട്ടാൽ മാത്രം പോരാ അവിടെ എല്ലാ കാര്യത്തിലും ഒരു പേരൻ്റ് എന്ന നിലയിൽ നമ്മുടെ ശരിക്കുമുള്ള ഒരു സി സി ടി വി ക്യാമറ പോലെ നമ്മളവരുടെ പിന്നാലെ വേണം കാരണം അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമാണ് ഈ പ്രതിക്കിനി കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് നമുക്കറിയില്ല കാരണം നമ്മളല്ലല്ലോ ജഡ്ജ് ജഡ്ജ് നമ്മളാണെങ്കിൽ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കാരണം ഇത്തരക്കാർക്കൊക്കെ ഇത് കിട്ടണം ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കും നമ്മൾ ആവേശം കൊണ്ട് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ നിയമത്തിൻ്റെ ഒരു ദുരനുഭവം അതാണ് നമ്മൾ പ്രതീക്ഷിക്കും ചില കുറ്റകൃത്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അവനോട് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതാക്കും ഇതാക്കും എന്നൊക്കെ പക്ഷെ അത് കോടതിയിലെത്തി മാസങ്ങൾ കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞ് അതൊക്കെ വരുമ്പോഴേക്കും അതൊക്കെ ഒരു കഥയായിട്ട് മാറും അതുകൊണ്ട് തന്നെ അന്മർമാർ ഇനി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കാൻ അർഹതയില്ല അവർക്ക് അതുകൊണ്ട് ഇതിൽ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത് ജാഗ്രത കൊള്ളേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം